നമസ്കാരം. ആരോഗ്യമേഖലയിലെ ഇടത് സർക്കാർ നേട്ടങ്ങളെ പരാമർശിച്ച് ആരോഗ്യമന്ത്രി കെ കെ ശൈലജ ടീച്ചർ പങ്കുവച്ച ഫേസ്ബുക്ക് കുറിപ്പ് വൈറലാവുകയാണ്. ചിലരുടെ പ്രസ്താവനകൾ ആരോഗ്യമേഖലയെയും ആരോഗ്യ പ്രവർത്തകരെയും അപമാനിക്കുന്നതാണെന്നും ആരോഗ്യമേഖലയിൽ ഇടതുപക്ഷ സർക്കാർ ചെയ്ത കാര്യങ്ങൾ അക്കങ്ങൾ നിരത്തി പറയാൻ സാധിക്കുമെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു കെ കെ ശൈലജയുടെ കുറിപ്പ്. കഴിഞ്ഞ ദിവസം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഇതേ വിഷയത്തിൽ പിണറായി വിജയനെ വെല്ലുവിളിച്ചിരുന്നു. ഇടത് സർക്കാരിൻ്റെ കാലത്ത് ആരോഗ്യമേഖലയിൽ കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ച് അക്കമിട്ട് പറയാൻ വെല്ലുവിളിക്കുകയാണ്. സാധിക്കുമോ എന്നായിരുന്നു ഉമ്മൻചാണ്ടിയുടെ വെല്ലുവിളി. എന്നാൽ ഇപ്പോൾ ശക്തമായ മറുപടിയുമായി ടീച്ചർ തന്നെ രംഗത്ത് വന്നതോടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പെട്ടിരിക്കുകയാണ്. കെ കെ ശൈലജയുടെ ഫേസ്ബുക്ക് കുറിപ്പിൻ്റെ പൂർണ്ണരൂപം ഇതാണ്: ഈ കോവിഡ് കാലത്ത് രാപ്പകലില്ലാതെ സേവനമനുഷ്ഠിക്കുന്ന ആരോഗ്യമേഖലയെയും ആരോഗ്യ പ്രവർത്തകരെയും അപമാനിക്കുന്നതാണ് ചിലരുടെ പ്രസ്താവന. കൺമുമ്പിൽ വസ്തുതകളുള്ളപ്പോൾ ഏത് പി ആർ ഏജൻസികളെയാണ് പുകഴ്ത്തേണ്ടത്? കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തുള്ളതാണോ ഇപ്പോഴത്തെ ആശുപത്രികളെന്ന് വെറുതെ ഒന്ന് സർക്കാർ ആശുപത്രികൾ സന്ദർശിച്ചാൽ മതിയാകും. കോവിഡിനിടയിലും സംസ്ഥാനത്തെ ആരോഗ്യ സ്ഥാപനങ്ങൾ രാജ്യത്ത് തന്നെ മികച്ചതായി മാറിയിരിക്കുകയാണ്. സംസ്ഥാനത്തെ 101 ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡ് അംഗീകാരം ലഭിച്ചു. രാജ്യത്തെ മികച്ച പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിൽ ആദ്യത്തെ 12 സ്ഥാനങ്ങളും കേരളത്തിലാണ്. മാത്രമല്ല, കോവിഡിൻ്റെ ആദ്യ സമയത്ത് എല്ലാവരെയും ചികിത്സിച്ചത് ഈ സർക്കാർ ആശുപത്രികളും അവിടുത്തെ ജീവനക്കാരാണെന്നതും ഓർക്കുക. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് വളരെ കുറച്ച് ശതമാനം പേരാണ് സർക്കാർ ആശുപത്രികളിൽ പോയിരുന്നത്. ഇപ്പോഴാകട്ടെ 60% മുകളിൽ ജനങ്ങളും സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടുന്നുണ്ട്. ഈ സർക്കാർ 5 വർഷം തികഞ്ഞ സമയത്ത് അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന ഒന്നാണ് നമ്മുടെ പൊതുജന ആരോഗ്യ സംവിധാനങ്ങൾ. സബ് സെൻറ്റർ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെ കൺമുമ്പിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ സർക്കാരിനായി. നിപ്പ, പ്രളയം, ഓഗി, കോവിഡ്-19 തുടങ്ങിയ പല നിർണായക സാഹചര്യങ്ങളിലും നമുക്ക് താങ്ങായത് ഈ ശക്തമായ പൊതുജന ആരോഗ്യ ശൃംഖലയാണ്. കിഫ്ബി ധനസഹായത്തോടുകൂടി ആരോഗ്യമേഖലയിൽ വിപ്ലവകരമായ മുന്നേറ്റം നടത്തി. മെഡിക്കൽ കോളേജുകൾ, ക്യാൻസർ കെയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, ജില്ലാ, ജനറൽ, താലൂക്ക് ആശുപത്രികളിൽ ഉൾപ്പെടുന്ന 85 പ്രോജക്റ്റുകളിൽ 75,000 കോടി രൂപയ്ക്കുള്ള ഭരണാനുമതി നൽകി. വിവിധ സ്ഥാപനങ്ങൾക്കായി ആകെ 4,300 കോടി രൂപയുടെ കിഫ്ബി അനുമതി ലഭിച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾ വിവിധ ഘട്ടങ്ങളിൽ പുരോഗമിക്കുന്നു. ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ആരോഗ്യമേഖലയിൽ ചരിത്രത്തിലാദ്യമായി 10,272 തസ്തികകൾ സൃഷ്ടിച്ചു. എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജ് ആരംഭിക്കാൻ പദ്ധതിയിട്ടെന്നാണ് അവർ പറയുന്നത്. നിലവിലുള്ള മെഡിക്കൽ കോളേജുകളിൽ മികച്ച സൗകര്യം ഒരുക്കാൻ ശ്രമിക്കാതെയാണ് ജില്ലകൾ തോറും മെഡിക്കൽ കോളേജിൻ്റെ ബോർഡ് വെച്ചത്. ഇടുക്കി മെഡിക്കൽ കോളേജ് തുടങ്ങി അടിസ്ഥാന സൗകര്യം പോലും ഇല്ലാത്തതിനാൽ കുട്ടികളുടെ ഭാവി കൂടി അവർ അവതാളത്തിലാക്കി. ഇപ്പോൾ അതാണ് ഓരോ മെഡിക്കൽ കോളേജിൻ്റെയും സ്ഥിതി. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം സർക്കാർ ആശുപത്രികളും മെഡിക്കൽ കോളേജുകളെയും മികവിൻ്റെ കേന്ദ്രമാക്കി വരികയാണ്. ഓരോ മെഡിക്കൽ കോളേജിലും ലോകോത്തര ചികിത്സാ നിലവാരത്തിലേക്ക് കൊണ്ടുവരികയാണ്. ഓരോ മെഡിക്കൽ കോളേജിലും മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി കിഫ്ബി വഴി അത് നടപ്പിലാക്കി വരുന്നു. ആർദ്രം പദ്ധതിയിൽ ഉൾപ്പെടുത്തി എല്ലാ മെഡിക്കൽ കോളേജിലെയും ഒപി സംവിധാനവും അത്യാഹിത വിഭാഗവും രോഗി സൗഹൃദമാക്കി വരുന്നു. മെഡിക്കൽ കോളേജുകളിൽ ട്രോമോ കെയർ സംവിധാനങ്ങൾ, ക്യാൻസർ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള സംവിധാനങ്ങൾ, മാതൃ ശിശു വിഭാഗങ്ങൾ, ഹൃദ്രോഗ ചികിത്സാ രംഗം എന്നിവ ശക്തിപ്പെടുത്തി. ആധുനിക ഇമേജിംഗ് സംവിധാനങ്ങൾ മെഡിക്കൽ കോളേജുകളിൽ സ്ഥാപിച്ചു. ദേശീയ ആരോഗ്യ സൂചികയിൽ മറ്റ് സംസ്ഥാനങ്ങളെ ബഹുദൂരം പിന്നിലാക്കി കേരളം വീണ്ടും ഒന്നാമതെത്തിയിരിക്കുന്നു എന്ന് ഓർക്കുക. രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ നവജാത ശിശു മരണനിരക്കും 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ മരണനിരക്കും കേരളത്തിലാണ്. രോഗപ്രതിരോധ കുത്തിവയ്പ്, ആശുപത്രികളിൽ വെച്ചുള്ള പ്രസവം, ജനനസമയത്തെ സ്ത്രീപുരുഷ അനുപാതം എന്നിവയിലും കേരളം മികച്ച നിലയിലാണ്. ഇതെല്ലാം പി ആർ വർക്കാണോ? കോവിഡ്-19 പ്രതിരോധത്തിൽ കേരളം ലോകത്തിന് തന്നെ മാതൃകയായി ഇരിക്കുകയാണ്. വളരെ കൃത്യമായ പ്ലാനോടെ ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിൽ ശക്തമായ പ്രവർത്തനങ്ങളാണ് കേരളം നടത്തിയത്. രോഗികളുടെ എണ്ണം കൂടിയപ്പോഴും മരണനിരക്ക് നമുക്ക് പിടിച്ചു നിർത്താൻ കഴിഞ്ഞത് നമ്മുടെ ശക്തമായ ആരോഗ്യ അടിത്തറയാണ്. നവകേരള കർമ്മ പദ്ധതിയുടെ ഭാഗമായി സർക്കാർ ആവിഷ്കരിച്ച 4 മിഷനുകളിലൊന്നായ ആർദ്രം മിഷനാണ് നമ്മുടെ ആരോഗ്യമേഖലയിൽ കാണുന്ന ഈ വികസനങ്ങൾക്കെല്ലാം അടിസ്ഥാനമായത്. ആരോഗ്യ സംരക്ഷണത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള ആരോഗ്യ സംവിധാനത്തിൻ്റെ പരിപൂർണ പരിവർത്തനമാണ് ആർദ്രം പദ്ധതിയിലൂടെ ലക്ഷ്യമിട്ടത്. അതിൻ്റെ ഗുണഫലമാണ് സർക്കാർ ആശുപത്രികളിലെ ഈ മികവ്. ഇങ്ങനെയാണ് കെ കെ ശൈലജ തൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്.